ഗണിതം മധുരം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലിജി ടീച്ചർ വന്നിരിക്കുന്നത് നല്ല രസകരമായ ഒരു പസിലുമായിട്ടാണ്. നിങ്ങളുടെ ചിന്താശേഷി എത്രമാത്രമുണ്ട് അതൊന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പസില് നിങ്ങൾക്ക് തരാം, എത്ര പേര് ചെയ്യും എന്ന് നമുക്കൊന്ന് നോക്കാം. വരിയിലും നിരയിലുമായി 3 ബിന്ദുക്കൾ വീതം. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഇങ്ങനെ ചതുരാകൃതിയിൽ 9 ബിന്ദുക്കൾ. ഈ ബിന്ദുക്കളെ 4 നേർരേഖകൾ ഉപയോഗിച്ച് യോജിപ്പിക്കാം. ആർക്കൊക്കെ യോജിപ്പിക്കാം? ഞാനിത് ക്ലാസ്സിൽ പറഞ്ഞപ്പം നിസാം എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു, ആ ടീച്ചർ അതിനെന്താ, ഞാൻ ഇപ്പം യോജിപ്പിച്ചു തരാലോ. അപ്പം എല്ലാവർക്കും സന്തോഷമായി, ആ നിസാം ഇപ്പം ഒന്ന് യോജിപ്പിക്കുമല്ലോ. ശരി, യോജിപ്പിക്കാം. പക്ഷേ വേറെ ഡിമാൻഡ് ഉണ്ട്. എന്താ പ്രശ്നം അറിയാവോ? ഒരു പ്രാവശ്യം നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാൻ പാടില്ല. പിന്നെയോ, ഒരു വര വരച്ചു, എവിടെ അവസാനിച്ചോ അവിടെ നിന്ന് അടുത്ത വര തുടങ്ങണം. അതെവിടെ അവസാനിച്ചോ അവിടെ നിന്ന് അടുത്ത വര തുടങ്ങണം. എവിടെ അവസാനിച്ചോ അവിടെ നിന്ന് അടുത്ത വര തുടങ്ങണം. അതായത് തുടർച്ചയായിട്ട് 4 നേർവരകൾ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം മാത്രം വരച്ചുകൊണ്ട് ഈ 9 ബിന്ദുക്കളെയും യോജിപ്പിക്കണം. നിങ്ങൾക്ക് യോജിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറഞ്ഞപ്പോൾ അർഷക്ക് പറഞ്ഞു, എന്താ ടീച്ചറെ ഞാൻ ചെയ്യാലോ. എന്നാ ചെയ്തോ, വരൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. കാരണം ഈ ഒന്ന് വരച്ചതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വരയ്ക്കാൻ പാടില്ല. ആയിക്കോട്ടെ ടീച്ചറെ, ഞാൻ വരയ്ക്കാം. ഇതാണോ അത്ര വലിയ പ്രശ്നം? ഞാൻ വരയ്ക്കാം. ശരി, നോക്കൂ. അവൻ വന്നിട്ട് വരയ്ക്കാൻ തുടങ്ങി. അർഷക്ക് വരച്ചത് അർഷക്കിന് വേണ്ടി നിങ്ങളെ കാണിച്ചു തരികയാണ്. ഓക്കെ, അർഷക് ആദ്യം വന്ന് ഒരു വര ഇങ്ങനെ വരച്ചു. വീണ്ടും അർഷക്ക് ഇങ്ങനെ വരച്ചു. രണ്ടാമത്തെ വര വീണ്ടും ഇങ്ങനെ വരച്ചു. മൂന്നാമത്തെ വര ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അർഷക്കിന് ആകത്തായി, ടീച്ചറെ ശരിയായില്ല. നോക്കൂ, ഇത് ഔട്ടായി. ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ നിസാം പറഞ്ഞു, ടീച്ചറെ ഇപ്പം അവിടേക്ക്, ഞാൻ ശരിയാക്കി തരാം. ശരി, അങ്ങനെ നിസാം വന്ന് വരയ്ക്കാൻ തുടങ്ങി. അപ്പം നിസാം എന്ത് ചെയ്യുന്ന അറിയാവോ? അവൻ കുറച്ചും കൂടെ മിടുക്കനാ. ഇവന് ഇവിടുന്ന് ഇങ്ങനെയല്ലേ തുടങ്ങിയത്, അത് വേണ്ട, വേറെ രീതിയിൽ തുടങ്ങാം. അപ്പം നിസാം എന്ത് ചെയ്യുന്ന അറിയാവോ? ആദ്യം ഇങ്ങനെ ഒരു വര വരച്ചു. നോക്കൂ, ഒന്നാമത്തെ വര അവസാനിക്കുന്നിടത്ത് നിന്ന് രണ്ടാമത്തെ വര തുടങ്ങി. 2. പിന്നെ വീണ്ടും അവൻ മുകളിലോട്ട് വരച്ചു. 3. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിസാമിന്റെ മുഖം അങ്ങോട്ട് ഒരു ചമ്മൽ വന്നു. നോക്കൂ, പിന്നെ അവനറിയാം ഞാൻ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് 2 ഔട്ട്. ആ 2 പുറത്തു പോയി. അപ്പോഴിരിക്കുമ്പോഴാണ് സൽമാൻ പറഞ്ഞ്, ടീച്ചറെ ഇതാണോ പ്രശ്നം? ദാ ടീച്ചർ അതാ പിടിച്ചോ, ഞാൻ റെഡിയാക്കി തരാം. ശരി സൽമാനെ, മോൻ ഇങ്ങോട്ട് വാ. അങ്ങനെ സൽമാൻ വന്നു. സൽമാൻ വന്നിട്ട് വരയ്ക്കാൻ തുടങ്ങിയത് ടീച്ചർ കാണിച്ചു തരാം. സൽമാൻ എന്ത് ചെയ്യുന്നറിയാമോ? ആദ്യം ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. 1. നോക്കൂ, അവിടെ അവസാനിച്ചിടത്തു നിന്ന് വീണ്ടും തുടങ്ങി. 2. പിന്നെ അവസാനിച്ചിടത്തു നിന്നും വീണ്ടും തുടങ്ങി. 3. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഐഡിയ മനസ്സിലായി, ഓ എൻ്റെ ടീച്ചറെ വേണ്ട, ഞാൻ വരയ്ക്കുന്നില്ല, ഞാന് വരയ്ക്കുന്നില്ല. ഇത്രേ നിർത്തി. കാരണം എന്തുകൊണ്ടാ? 1, 2, 3 ഇവിടെ വരച്ചാൽ 4 അപ്പോഴും ഇത് ഔട്ടായി. അവിടെ നിർത്തിയിട്ട് സൽമാന് സീറ്റിൽ പോയിരുന്നു. ഞാൻ നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോണ്ടാ അതാ വരുന്നു മിന്നുക്കുട്ടി. ടീച്ചറെ ടീച്ചറെ സ്റ്റോപ്പ് പറയല്ലേ, ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ശരി, എന്നാ മിന്നുക്കുട്ടിക്കും കൂടെ ഒരു അവസരം കൊടുക്കല്ലേ നമ്മൾ കൊടുത്തു. നോക്കിക്കോട്ടോ മിന്നുക്കുട്ടി എങ്ങനെയാ വരച്ചതെന്ന്. ഫുൾ വിറ്റാ മിന്നുക്കുട്ടി. ആദ്യം ഒരു വര ഇങ്ങനെ അങ്ങോട്ട് വരച്ചു, പിന്നെ അടുത്ത വര ഇങ്ങനെ അങ്ങോട്ട് വരച്ചു, പിന്നെ ഇങ്ങനെയും വരച്ചു, പിന്നെ ഇങ്ങനെയും വരച്ചു. പറ്റുമോ? നോക്കൂ, വര എത്രയുള്ളൂ? ഇത് 1 വര, ഇത് 2 വര, ഇത് 3 വര, ഇത് 4 വര. 4 നേർരേഖ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് മിന്നുക്കുട്ടി ശരിയാക്കി, 4 നേർരേഖ. പിന്നെ വേറൊരു കാര്യം കൂടി ശരിയാക്കി, എല്ലാ ബിന്ദുക്കളെ സ്പർശിക്കണം എന്ന് പറഞ്ഞു. അതും ശരിയാക്കി. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നു. ഇവിടെ ഇങ്ങനെ വരച്ച് ഇവിടെ അവസാനിച്ചാൽ അവിടെ നിന്ന് അടുത്ത വര തുടങ്ങണം എന്നുള്ള കാര്യം മിന്നുക്കുട്ടി മാറ്റി അങ്ങ് വെച്ചു. പറ്റുമോ? ഇത് നടന്ന കാര്യമാണ് കേട്ടോ. മിന്നുക്കുട്ടി ഇതാ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, മിന്നുക്കുട്ടി ചെയ്യുന്നുമുണ്ട്. മിന്നുക്കുട്ടി ഇവിടെ തന്നെയുണ്ട്, മിന്നുക്കുട്ടി വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് കാണുന്നില്ലേ മിന്നുക്കുട്ടി വരച്ചത്? അതാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി ബോർഡിൽ വരച്ചത്.
ഓക്കെ. പറ്റുമോ? നടക്കുമോ? നടക്കില്ലാന്നേ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ മനസ്സിലും തോന്നുന്നില്ലേ എനിക്കിപ്പം ഞാൻ വരച്ചു തരാമെന്ന്. എനിക്കറിയാം, വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ടീച്ചറെ ഇതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ വരച്ചു തരാം. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യൂ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, രക്ഷിതാക്കളോടും ഒരു വാക്ക്, കുട്ടികളൊന്ന് പരിശോധിക്കട്ടെ. അവരെ പരിശോധിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് എന്തുകൊണ്ടാണ്, അവർ കുറേ ട്രൈ ചെയ്യും, ഈ കുറേ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വാതിലുകളും അടയും. അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞിട്ട് അവർ ഈ വീഡിയോ കാണുമ്പോഴോ, അപ്പോഴാണ് അവർക്ക് ഒന്നും കൂടെ മനസ്സിലാവുക, ഈ രീതിയിലും കൂടെ മുന്നോട്ട് പോകണം. അപ്പം ഇവിടെ നോക്കൂ, ഈ ഒരെണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ നിബന്ധനകളെല്ലാം ഓർമ്മയുണ്ടല്ലോ. യാതൊരു കാരണവശാലും ഒരെണ്ണം ഔട്ടാവാൻ പാടില്ല. ഈ 9 ബിന്ദുക്കളെ സ്പർശിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെ ഇത് ശരിയാക്കാം എന്നും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം കാണാം. നിങ്ങൾക്കായി വിട്ടുതരുന്നു, വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക. അധികാരെ, നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്തു നോക്കിയോ? ആർക്കൊക്കെ ഉത്തരം കിട്ടി? പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയ കുട്ടികളൊക്കെ എന്ത് ചെയ്തു? ചിന്താശേഷിയിൽ കുറച്ച് മുന്നോട്ടേക്ക് കടന്ന് ചിന്തിച്ചു. ഇങ്ങനെ ഒരു പ്രവർത്തനം കിട്ടിയപ്പോൾ ആദ്യമൊന്നും ടീച്ചർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെയാണ് എനിക്കും കിട്ടിയത്. ഇവിടെ നോക്കൂ, ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ നമ്മളുടെയൊക്കെ ചിന്തകൾ നോക്കൂ, ഈ 9 ബിന്ദുക്കളിൽ തങ്ങി നിന്നു. ഈ 9 ബിന്ദുക്കളെ, ആ 9 ബിന്ദുക്കളെയും 4 നേർരേഖകൾ ഉപയോഗിച്ച് യോജിപ്പിക്കണം. അപ്പം നമ്മളുടെ ചിന്ത എവിടം വരെ പോയുള്ളൂ? ഇങ്ങനെ ഇവിടെ വന്നു, ഇവിടെ നിന്നു, അവിടെ കൊണ്ട് അവസാനിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് താഴേക്ക് തുടങ്ങി, അവിടെ നിന്ന് വീണ്ടും കൈയെടുക്കാതെ ഇങ്ങനെ വന്നു. ഇങ്ങനെ നമ്മളുടെ ചിന്തകൾ ആകെ ഈ 9 കോളത്തിൻ്റെ ഉള്ളിൽ മാത്രം നിന്നു. ഈ പെട്ടിക്കോളത്തിനുള്ളിൽ നിൽക്കാതെ പുറത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കൂ. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 5-ലെ മാത്രം പാഠഭാഗങ്ങൾ പഠിച്ചാൽ പോരാ, 1, 2, 3, 4 അവർക്കറിയണം. പോരാ, 6 കൂടി അറിയണം, 7 കൂടി അറിയണം. ചില കുട്ടികൾ കണ്ടില്ലേ ബഹുമിടുക്കന്മാരായിട്ട് വരുന്നത്? എന്തുകൊണ്ടാ? അവരുടെ അറിവുകൾ അവർ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ പ്രയത്നിക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഇനി ഒന്നും കൂടെ നിങ്ങൾ പുറത്തേക്ക് ചിന്തിക്കൂ, എന്നിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് വീണ്ടും ഇത് കാണാവുള്ളൂ. ഓക്കെ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും പരിശ്രമിച്ചോ? എത്ര പേർക്ക് കിട്ടി? നിങ്ങൾക്ക് കിട്ടിയവരെല്ലാം ഇതിൻ്റെ അടിയിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. ടീച്ചർ എനിക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്തിടണം. ഏത്? ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കിട്ടിയവർ. കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നമ്മളുടെ അറിവുകൾ വിശാലമാക്കണം. ഈ പെട്ടിക്കോളത്തിനുള്ളിൽ മാത്രമല്ല നമ്മളുടെ ചിന്തകൾ ഒതുങ്ങേണ്ടത്. ഓക്കെ, നമ്മുടെ ചിന്തകൾ നമുക്ക് മാറ്റാം. നോക്കിക്കോളൂ, ഞാനിങ്ങനെ ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനെ വരച്ചു, തിരിച്ച് ഞാനിങ്ങനെ വരച്ചു. നോക്കുക, ആ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെയാണ് നിർത്തുന്നത്. എന്നിട്ട് വീണ്ടും ഇത് മുകളിലേക്ക് ഇങ്ങനെ വരച്ചു, ഇവിടെ കൂട്ടി മുട്ടി നേരെ ഇങ്ങോട്ട് വരച്ചു. നോക്കൂ, കിട്ടിയോ? മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞുതരാം, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. തിരിച്ചിങ്ങോട്ട് വരയ്ക്കാം. ഇവിടുന്ന് ടീച്ചർ ഇങ്ങനെ താഴേക്ക് തുടങ്ങി, അപ്പം ടീച്ചർ എന്ത് ചെയ്തു? കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നു. നോക്കണേ, എന്നിട്ട് വീണ്ടും ഈ വരകൾ ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ കൊണ്ടുവന്നു, 3 വരയായി, എന്നിട്ട് ഇങ്ങനെ വരച്ചു, 4. നോക്കൂ, ഇത് ഇവിടെയാണ് തുടങ്ങിയത്, 1-ാമത്തെ വര. ഇത് 2, ഇത് 3, ഇത് 4. ഇപ്പം ഐഡിയ പിടികിട്ടിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മളുടെ ചിന്തകൾ ഇടുങ്ങാൻ പാടില്ല. ചിന്തകൾ എന്ത് ചെയ്യണം? വിശാലമാക്കണം. അറിവുകൾ വിശാലമാക്കണം. ഇപ്പം ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ചില ചില പ്രോബ്ലംസ് കിട്ടിയാൽ, ചില പ്രശ്നങ്ങൾ, ചില ചോദ്യങ്ങൾ കിട്ടിയാൽ കുറച്ചും കൂടെ നിങ്ങളുടെ ചിന്താഗതിക്കൊരു മാറ്റം വരും. അതുകൊണ്ടാണ് ഗണിത പസിലുകൾ നമ്മളുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണ്.
ഗണിത പഠനത്തിൽ രസകരമാക്കാൻ ഈ ഗണിത പസിലുകൾ സഹായിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ പസിലുകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.